ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരത്തിൽ മുൻനിരയിൽ നിന്ന ജെ എൻ യു വിദ്യാർത്ഥി ഷഹീൻബാഗിൽ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി വരുന്ന നാദാപുരം അഹമ്മദ് മുക്കിലെ ഡോക്ടർ ബാസിത്ത് വടക്കയിലാണ് ഹൃദ്യമായ സ്വാഗതം. ഈ പൗരത്വ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ജെ എൻ യുവിലെയും ജാമിയ മില്ലയിലെയൊക്കെ വിദ്യാർത്ഥികൾ സമരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സി എ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും പൗരത്വ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ബില്ല് പാർലമെന്റിൽ എത്തിയതിനു ശേഷമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പൊ ആ ബില്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് നമുക്കൊരു ഭരണഘടന സ്ഥാപിതമായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 5, 6, 7 വ്യക്തമായിട്ട് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്. ആ സിറ്റിസൺഷിപ്പിൽ തന്നെ പറയുന്ന കാര്യം ഒരാളുടെ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ടെറിട്ടറിയാണ്, അല്ലാതെ മതമല്ല. അപ്പൊ ഈ ഒരു ബില്ലിലുള്ള അപകടം എന്ന് പറയുന്നത് തന്നെ മതത്തിന്റെ പേരിൽ പൗരത്വം നിർണയിക്കുക, അല്ലാതെ നമ്മൾ ആ രാജ്യത്തിന്റെ ടെറിട്ടറി പരിധിയിൽ വരുന്നവർക്ക് പൗരത്വം കൊടുത്തുകൊണ്ടിരുന്ന ഭരണഘടനയെ കട്ട് ചെയ്ത് മതം അടിസ്ഥാനമാക്കി ഭരണഘടന ഉണ്ടാക്കുക, അത് വലിയൊരു അപകടമായ അവസ്ഥയാണ്. അത് തിരിച്ചറിയുന്ന ഒരു ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് അത് തീർച്ചയായും അതിലെ അപകടങ്ങൾ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ ഇന്ത്യയിലും ഉടനീളമുള്ള സർവകലാശാലകൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഇതിനെതിരെ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. പിന്നെ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ ജെ എൻ യു പോലെയുള്ള, ഞാൻ ഉൾപ്പെടുന്ന ജെ എൻ യു പോലെയുള്ള ക്യാമ്പസുകളിൽ ഓൾറെഡി വിദ്യാർത്ഥികൾ സമരത്തിലായിരുന്നു മുമ്പ് തന്നെ. ഈ പൊതുവിദ്യാഭ്യാസം തകർക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെയുള്ള സമരം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ബില്ല് കൂടെ വരുന്നത്. അപ്പം ആ ഒരു സമരത്തിന്റെ മൊമെന്റത്തിൽ തന്നെ ഈ ഒരു സമരം കൂടെ ഏറ്റെടുക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് ആ ഒരു സമരം പെട്ടെന്ന് തന്നെ ബിൽഡായി വന്നതും വിദ്യാർത്ഥികൾ ആ സമരത്തിന്റെ മുൻനിരയിലെത്തിയത്. അപ്പൊ ഈ ബില്ലിലെ ഏറ്റവും അപകടകരമായ സംഭവങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട്, ഒരു വ്യക്തി എന്നാണ് അതിൽ പ്രത്യേകിച്ച് പറഞ്ഞത്. അല്ലാതെ ഇന്ത്യൻ പൗരൻ എന്നല്ല, വിദേശിയായാലും സ്വദേശിയായാലും ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് നിയമത്തിന് മുന്നിൽ യാതൊരു വിവേചനവും പാടില്ല. അപ്പൊ ആ ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് മതത്തിന്റെ പേരിലായാലോ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ പേരിലായാലോ ജാതിയുടെ പേരിലായാലോ അല്ലെങ്കിൽ പിറന്ന ദേശത്തിന്റെ പേരിലായാലോ യാതൊരു വിവേചനവും പാടില്ല എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആർട്ടിക്കിൾ 14 അതിന്റെ ഒരു പരസ്യമായ ലംഘനമാണ് ഈ ഒരു ബില്ലിലൂടെ ഈ സർക്കാർ കൊണ്ടുവരുന്നത്. തീർച്ചയായും ആ ഒരു ഭരണഘടന വിശ്വസിച്ച്, ഇന്ത്യയുടെ ഭരണഘടന ആണ് നമ്മുടെ എല്ലാം അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന ജനാധിപത്യ ബോധ്യമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു ബില്ല് വരുമ്പോൾ അത് പാർലമെന്റിൽ നിയമമായി മാറുമ്പോൾ വരുന്നൊരു സ്വാഭാവികമായ പ്രതിരോധമാണ് നമ്മൾ തലസ്ഥാന നഗരിയിൽ കണ്ടത്. ജെ എൻ യുവിലെ സമരത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ബാസിത്ത് അതിൽ പങ്കാളിയാകുന്നത് എപ്പോഴാണ്? നമുക്കറിയാം ഈ നാട്ടിൽ ഫാസിസ്റ്റ് ഭരണകൂടം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ നാട്ടിൽ ചിന്തിക്കുന്ന യുവതയാണ്. അതിൽ തന്നെ മുന്നിലയിൽ നിൽക്കുന്ന ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റി സർവകലാശാലയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അപ്പൊ അതിനെ തകർക്കണം എന്നത് ഈ സർക്കാരിന്റെ ഒരു സ്ഥാപിത ലക്ഷ്യമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, 2014 മുതൽ ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ജെ എൻ യുവിനെ എല്ലാവിധിനെയും നശിപ്പിക്കാനുള്ള അതിന്റെ അവരുടെ ഒരു പുറപ്പാടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പൊ നടക്കുന്ന സമരവും കാണുന്നത്. കാരണം നമുക്ക് ആ കന്നയ്യകുമാറിന്റെ ഇഷ്യൂ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ സർക്കാരിന്റെ പങ്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവിടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിൽ സർക്കാരിന്റെയും അവിടെയുള്ള സർക്കാർ നിയമിച്ച സർക്കാരിന്റെ ഒരു കയ്യിലെ കളിപ്പാവയായ ഒരു VC മമ്മീതല ജഗദീഷ് കുമാർ, ആ VC പങ്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പൊ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി തകർക്കണം. അവിടെ പഠിക്കുന്ന 60% വിദ്യാർത്ഥികളും ഇന്ത്യയുടെ നാനാഭാഗത്തുമുള്ള പാവപ്പെട്ട അടിസ്ഥാന ഇതിൽ വരുന്ന വിദ്യാർത്ഥികളാണ്. അവർ സാമൂഹികമായും സാംസ്കാരികമായും പിന്നോക്കം നിൽക്കുന്ന ദളിതരും അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ വരുന്ന വളരെ താഴെക്കിടയിലുള്ള ആൾക്കാരാണ്, എല്ലാം സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു വിദ്യാർത്ഥി സമൂഹം പഠിച്ച് വളർന്നു വന്നാൽ അവർ നിരന്തരം സർക്കാരിന്റെ അനീതിക്കെതിരെയും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവേചനത്തിനെതിരെയും ചോദ്യങ്ങൾ ഉന്നയിക്കും. അത് ഈ സർക്കാരിന് ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ജെ എൻ യു പോലുള്ള അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു സ്റ്റീരിയോടൈപ്പ്, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരമുള്ള ആ ജെ എൻ യു പോലുള്ള ക്യാമ്പസുകളൊക്കെ
തച്ച് ഉടച്ച് അതൊരു പ്രൈവറ്റ് കോളേജിന്റെ മാതൃകയിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ മാതൃകയിലേക്ക് മാറ്റുക എന്നതാണ് ഒരു ലക്ഷ്യം. അത് അതുപരി അതിലൂടെ അവർക്ക് നേടാൻ സാധിക്കുന്നത് അവരുടെ ഒരു അപ്പർ ക്ലാസ് ബ്രാഹ്മണിക്കൽ ഒരു അങ്ങനെയുള്ള ഒരു അങ്ങനത്തെ ആൾക്കാർ മാത്രം വിദ്യാഭ്യാസം നേടിയാൽ മതി, താഴെക്കടയിലുള്ള വളരെ അടിസ്ഥാന വർഗപ്പെട്ട ആൾക്കാരൊന്നും വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിൽ എത്തരുത് എന്നുള്ള സർക്കാരിന്റെ ഒരു താല്പര്യം. അത് ജെ എൻ യു ഉള്ള ക്യാമ്പസുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരമുള്ള ക്യാമ്പസുകൾ. അപ്പൊ അതിനെയൊക്കെ ഒരു പ്രൈവറ്റൈസേഷൻ നടത്തുക, അതിനുവേണ്ടി ഫീസ് കൂട്ടുക, ഫീസ് അന്നത്തെ ഫീസ് വർദ്ധിപ്പിക്കുക, അതേപോലെ അവിടെയുള്ള സീറ്റ് കട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി അതിനൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാതൃകയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ താല്പര്യത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ സമരം. കേവലം ഒരു ഫീസ് വർധനവ് മാത്രമായിരുന്നില്ല, നമുക്കറിയാം ഒക്ടോബർ 28-ാം തീയതിയാണ് അവിടെ ഒരു ഇല്ലീഗൽ IHA മാനുവൽ എന്ന് വെച്ചാൽ അവിടെ ഒരു പുതിയൊരു ഡ്രാഫ്റ്റ് മാനുവൽ, ഒരു പുതിയൊരു പത്രിക തന്നെ ഇറക്കുകയാണ് നിയമവലിയുടെ. അതായത് വിദ്യാർത്ഥികളുടെ ഫീസ് കൂട്ടണം, ഹോസ്റ്റൽ ഫീസ് കൂട്ടണം, ഹോസ്റ്റലുകളിൽ ഇപ്പോൾ നിലവിലുള്ള സംവരണം OBC SC ST വിഭാഗക്കാർക്കുണ്ടായിരുന്ന സംവരണം എടുത്തു കളയുക. പിന്നെ ലൈബ്രറി, ജെ എൻ യുവിലുള്ള ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. 24 മണിക്കൂർ ലൈബ്രറിയൊക്കെ ഓപ്പൺ ആണ്. അവിടെ അവർക്ക് സൗകര്യമുള്ള സമയത്ത് പോയി ലൈബ്രറിയിലൊക്കെ പോയിരുന്ന് അവരുടെ വർക്കുകൾ, തീസീസും കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു ടൈമിംഗ്, രാത്രി 11 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒരു പട്ടാള ചിട്ട അവിടെ കൊണ്ടുവരിക. കാരണം അവിടെ 25-26 വയസ്സ് ഉള്ള ആൾക്കാരാണ് പഠിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ ഒരു ഇങ്ങനെയുള്ള കുറച്ച് പട്ടാള ചിട്ടകളും അതുപോലെ ജെ എൻ യുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ ഡിബേറ്റ്, ഇങ്ങനെ സംവാദങ്ങളും ചർച്ചകളും ചൂടേറിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു ക്യാമ്പസാണ് അവിടെ. അതിൽ രാത്രി കാലങ്ങളിൽ ധാബകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ മുമ്പിലൊക്കെ ഇരുന്ന് ആൾക്കാർ ചർച്ചകൾ ചെയ്യും. അങ്ങനെ കുറെ പബ്ലിക് സ്പേസുകളുണ്ട് ഈ പഠന പാഠ്യത്തിലെ വിഷയങ്ങൾ നമ്മൾ വളരെ ആക്റ്റീവായി ആരോഗ്യപരമായ ചർച്ചകൾ നടക്കുന്ന ധാബകളും അങ്ങനെയുള്ള പബ്ലിക് സ്പേസുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെയുള്ള ധാബകളൊക്കെ രാത്രി 10 മണിക്ക് ശേഷം അടച്ചിടണം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു ജെ എൻ യുടെ ഒരു കൾച്ചർ, ഒരു ഇൻക്ലൂസീവ് കൾച്ചർ എന്ത് ചെയ്യാണ്, നശിപ്പിക്കുകയാണ് ഈ സർക്കാർ. കാരണം സർക്കാരിന് ആ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ട് നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ. കാരണം അവരുടെ താല്പര്യങ്ങൾക്ക് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമായിരിക്കില്ല അവിടുന്ന് പഠിച്ചിറങ്ങുന്നത്. അവരുടെ ഒരു മുൻവിധി കൊണ്ടാണ് അവരിത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വേറൊരു കാര്യം, നമ്മൾ ഇത് വളരെ ഇപ്പോൾ നമുക്കറിയാം സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ അഭിജിത്ത് ബാനർജിയെ പോലുള്ള വളരെ ഇന്റലക്ച്വൽ ആയ അല്ലെങ്കിൽ പ്രഗത്ഭരായ ആൾക്കാർ പഠിച്ചിറങ്ങിയ ഈ സർക്കാരിന്റെ ഇപ്പോൾ ഉള്ള മന്ത്രിസഭയിൽ തന്നെ നമുക്ക് നിർമ്മലാ സീതാരാമൻ ആയാലും ജയശങ്കർ ആയാലും ഇവരൊക്കെ JNUവിൽ പഠിച്ചു പോയ ആൾക്കാരാണ്. അപ്പം ഇത്രയും രാജ്യത്തിന് ഇത്രയും പ്രഗത്ഭരായ ഒരുപാട് പേരെ സംഭാവന ചെയ്ത JNU പോലുള്ള ക്യാമ്പസുകൾ തകർക്കുക വഴി ഈ നാട്ടിൽ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരു അരക്ഷിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കണം. അതുതന്നെയാണ് ഈ സംഘപരിവാർ BJP അജണ്ട. അതുകൊണ്ട് തന്നെയാണ് അവർ JNUവിനെ ഇത്രയും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് വർഷങ്ങളോളം നമ്മൾ നമ്മുടെ പ്രഗത്ഭരായ ബാബാ സാഹേബ് അംബേദ്കറും രാജേന്ദ്ര പ്രസാദും ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ഇവരെ പോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാർ വർഷങ്ങളോളം ക്രോഡീകരിച്ച് എഴുതിയ ഒരു ഭരണഘടന ആണ് കേവലം 3 ദിവസം കൊണ്ട് ഇവർ പൊളിച്ചുയരുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു ബില്ലിനെതിരെ പ്രതിഷേധിക്കാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ബില്ലിനെതിരെ നമ്മൾ രാജ്യം ഇത്രയും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക്, കാരണം എന്തും നിയമമാവാം, അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് മെജോറിറ്റി ഇന്ന് പാർലമെന്റിൽ ഇല്ല. ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗ്ഗക്കാർക്ക് വേണ്ടി ചോദ്യം ചെയ്യാനുള്ള ഒരു മെജോറിറ്റി ഇന്ന് പാർലമെന്റിൽ ഇല്ല എന്നൊരു വലിയ തിരിച്ചറിവിൽ തന്നെയാണ് ഈ നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത്. അങ്ങനെ അടുത്ത ദിവസം 11-ാം തീയതി തന്നെ നമ്മൾ സമരങ്ങളും ഈ CAA സമരങ്ങളുമായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ, ഫസ്റ്റ് സമരം നമ്മൾ ജന്തർ മന്ദറിലാണ് നടക്കുന്നത്. നമ്മുടെയുള്ള ജനകീയ കൂട്ടായ്മകളും അതേപോലെ സർവകലാശാല വിദ്യാർത്ഥികളും എല്ലാം സംഘടിച്ചു വന്ന് ജന്തർ മന്ദറിൽ ആദ്യത്തെ ദിവസം ഒരു വലിയ സമരവും ഒക്കെയായി നമ്മൾ അന്ന് മുന്നോട്ട് പോയി. അതിന്റെ തുടർച്ചയെന്നോണം നമ്മൾ തിരിച്ച് ക്യാമ്പസിലും വൈകുന്നേരം ക്യാമ്പസിലേക്ക് തിരിച്ചു പോയാൽ അതിന്റെ ഈ സമരങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ചർച്ചകളൊക്കെ നടന്ന് ഡിസംബർ 13-14 തീയതികളിൽ ഒരു സാധാരണ രീതിയിലുള്ള സമരങ്ങൾ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നിങ്ങൾക്കറിയാം JNUവിലും ജാമിയയിലും ഒക്കെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിസംബർ 15-ാം തീയതി നിങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാവും, ജാമിയയിൽ നടന്ന സമരം പോലീസ് വളരെ അതിക്രൂരമായി നേരിടുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത്
യാതൊരു പ്രകോപനവും ഇല്ലാതെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് വളരെ സമാധാനപരമായി സമരം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥികളെ, ജാമ്യയിലെ വിദ്യാർത്ഥികളെ പോലീസ് അതിക്രൂരമായി, അതായത് എത്രത്തോളം എന്ന് വെച്ചാൽ ലൈബ്രറിയിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ലൈബ്രറിയുടെ ഡോറ് ഗ്ലാസ് പൊട്ടിച്ച് ഉള്ളിൽ കയറി അടിക്കുന്നൊരു മർദ്ദിക്കുന്നൊരു രംഗം നിങ്ങൾ കണ്ടതാണ്. അതുമാത്രമല്ല, അതിന് പള്ളികളിൽ നിസ്കരിക്കുന്നവരെ തെരഞ്ഞു പിടിച്ചടിക്കുക, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഉള്ളിൽ കയറി അടിക്കുക, ഇതൊക്കെ നിങ്ങൾ കണ്ട ഒരു രംഗമാണ്. കാരണം ഈ ഒരു സമരം ജാമ്യയിലും ജെ എൻ യുവിലൊക്കെ നടക്കുമ്പോഴും ജാമ്യ പോലുള്ളൊരു ക്യാമ്പസിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു പോലീസിന്റെ മാനസിക അവസ്ഥ തന്നെ വ്യക്തമാക്കുകയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം. അപ്പൊ അത് അങ്ങനെ ഒരു ജാമ്യയിലെ വിദ്യാർത്ഥികൾ അക്രമം നേരിട്ടപ്പോൾ തീർച്ചയായും ജെ എൻ യുവിൽ ഞങ്ങൾ സമരം ചെയ്യുന്നവരിൽ ഞങ്ങൾ ജാമ്യയിലേക്ക് പോകാനുള്ളൊരു തീരുമാനമെടുക്കുകയും വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ജാമ്യയിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്തു. പക്ഷേ ഈ സർക്കാർ അപ്പം ഗവൺമെന്റ് ചെയ്തൊരു കാര്യമുണ്ട്, ഈ മെട്രോ സ്റ്റേഷനുകളൊക്കെ അടച്ച് അവിടേക്കുള്ള ഗതാഗത സൗകര്യങ്ങളെല്ലാം ബന്ദ് ചെയ്യുന്നൊരു നടപടി കൂടെ ഇവർ എടുത്തിട്ട് തന്നു. പക്ഷെ മാക്സിമം ആൾക്കാർ, പറ്റുന്നത്രയും ആൾക്കാർ ജാമ്യയിലേക്ക് എത്തി. ഞങ്ങളൊക്കെ അന്ന് അവിടെ എത്തിയതായിരുന്നു 15 ഡിസംബർ. അങ്ങനെ അവിടെ ഉള്ള ആ ഒരു സമരം പോലീസ് അടിച്ച എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിച്ചോ അതിൻ്റെയൊക്കെ 10 മടങ്ങ് ശക്തിയിൽ ആ സമരം അന്ന് അവിടുന്ന് ബിൽഡ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് അലിഗഡിൽ നമുക്കറിയാം 20,000-ത്തോളം വിദ്യാർത്ഥികൾ അവിടെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചു ഒരു ബില്ലിനെതിരെ. അത് വലിയ ഒരു നമുക്കൊരു അസൂയ തോന്നുന്ന ഒരു സമരമായിരുന്നു. കാരണം 20,000 വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ കേവലം അവരൊരു ഒരു മതത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വിശ്വാസമുള്ളവരൊന്നുമല്ല, അവർ വിവിധ മതക്കാരും വിവിധ സംസ്കാരമുള്ളവരും ഈ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവരുമായ 20,000-ത്തോളം വിദ്യാർത്ഥികൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിരാഹാര സമരം ഇരിക്കാൻ ഒരു തീരുമാനമെടുക്കും. അവർ തുടങ്ങിയ ആ ഒരു നിരാഹാര സമരത്തിന്റെ പ്രചോദനമാണ് എന്ന് വേണം നമുക്ക് പറയാം ഈ ജാമ്യയിലും പിന്നെ വളരെ ശക്തമായ ഒരു സമരം 15 ഡിസംബർ തുടങ്ങി. ഈ ഒരു 15 ഡിസംബർ തുടങ്ങിയ സമരത്തിന് ജാമ്യയിൽ തുടങ്ങിയ സമരത്തിന് ജെ എൻ യുവിലെയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അതിന് പരസ്യമായിട്ടുള്ള പിന്തുണയുമായി അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നേരിട്ടത് ജാമ്യയിലെ വിദ്യാർത്ഥികളാണെന്ന അതുകൊണ്ട് തന്നെ സമരം അവരെങ്ങനെയാണോ ചെയ്ത് അവിടെ തന്നെ നമ്മൾ പിന്തുണയുമായി അവർ ചെയ്ത സമരം ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു. ഏറെ അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഷഹീൻബാഗിൽ ബാസിത്ത് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നതും അതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ഷഹീൻബാഗിൽ നമുക്ക് ഷഹീൻബാഗിലെ സമരം എന്ന് പറയുന്നത് ജാമ്യയിൽ നടന്ന ഈ ഒരു പോലീസ് തേർവാഴ്ചക്കെതിരെയുള്ള ഒരു വലിയൊരു ജനകീയ പ്രതിരോധമായിരുന്നു ഷഹീൻബാഗിൽ ആദ്യം നേർന്നു വന്നത്. 15 ഡിസംബർ രാത്രി തന്നെ ഒരു 10-ഓ 15-ഓ വരുന്ന അവിടെയുള്ള സ്ത്രീകൾ അവിടെ ഒരു ഷെയിൻ ഒക്കില ഏരിയയിലെ ഷെയിൻബാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലം അത്ര ഒരു പ്രശസ്തമായ സ്ഥലം ഒന്നും ആയിരുന്നില്ല ഈ സമരത്തിന് മുമ്പ്. അവിടെ ഒരു കുറച്ച് മുസ്ലിങ്ങളൊക്കെ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ ഒരുപാട് വികസനങ്ങളോ കാര്യങ്ങളോ ഒന്നും എത്തിപ്പെടാത്ത, കാരണം അവിടെ നമുക്കറിയാം ഒരു സർക്കാരിന്റെ എന്നും അവഗണന നേരിടുന്ന ഒരു നാടായിരുന്നു ഷെയിൻബാഗ്. കാരണം അവിടെ ഉള്ള കമ്മ്യൂണിറ്റി കൂടുതലും ഈ മുസ്ലിംസും അതേപോലെ യു പിന്ന് ഒക്കെ വന്ന പാവപ്പെട്ട ഒരു ജനസമൂഹമാണ്. അപ്പൊ അങ്ങനെയുള്ള അവിടെ പെട്ടെന്നാണ് നമ്മൾ അറിയുന്ന ഒരു 15-ാം തീയതി രാത്രി ഒരു 10-ഓ 15-ഓ വരുന്ന സ്ത്രീകൾ ഡൽഹിയിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് പോകുന്ന ഒരു മെയിൻ എക്സ്പ്രസ് ഹൈവേ ആണ് ഷെയിൻബാഗിലൂടെ കടന്നു പോകുന്ന ഒരു ഹൈവേ. അപ്പോൾ ആ ഹൈവേ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ചക്കാ ജാം എന്ന് പറയുന്ന നമ്മൾ ന്യൂസുകളിലെ കേട്ടിട്ടുണ്ടാവും ചക്കാ ജാം. ഒരു ഷർജീൽ ഇമാം എന്ന് പറയുന്ന ജെ എൻ യു വിദ്യാർത്ഥിയാണ് ആദ്യമായി അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നതും ആ ഒരു സമരത്തിന്റെ അങ്ങനെ ആ ഒരു സമരത്തിനുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്ന ഷർജീൽ ഇമാമാണ്. അപ്പൊ ഷർജീൽ ഇമാമിന്റെ വാക്കാണ് ചക്കാ ജാം, അതാണ് ഇന്ന് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റമൊക്കെ ആയി സർക്കാർ ഷർജീലിനെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. നമുക്ക് രാഷ്ട്രീയപരമായൊക്കെ ഒരുപാട് വിയോജിപ്പുണ്ടെങ്കിലും ഒരു ഷർജീൽ ഇമാമാണ് ഈ ഒരു സമരത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി തന്നെയാണ് ഇവര് ജയിലിൽ അടച്ചത്. അപ്പം ഈ ഒരു സമരം ഷെയിൻബാഗിൽ ആദ്യ ദിവസം തന്നെ സ്ത്രീകളുടെ നേതൃത്വത്തിലൊരു സമരം നടക്കുന്നു എന്നറിയുകയും 16 ഡിസംബർ ആ സമരത്തിന് പിന്തുണയുമായി ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് ഇരച്ച് കയറുകയും ആ ഒരു സമരം ആ സ്ത്രീകൾ മുന്നിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു സമരം പൊതുസമൂഹം ഏറ്റെടുക്കുന്ന ഒരു രംഗമാണ് പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഡിസംബർ പകുതികളിലൊക്കെ തുടങ്ങിയ ഈ സമരത്തിൽ ഞങ്ങളും വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമ്മളെല്ലാവരും അവിടെ പോവും. ആ സമരത്തിൽ
നമ്മൾ ഒന്നിച്ചിരുന്ന് മുദ്രാവാക്യങ്ങൾ വിളിക്കും, പാട്ടുപാടും. അപ്പോ അങ്ങനെ ഇന്ത്യ ഒന്നാണ് എന്നുള്ള ഒരു, നമ്മളെല്ലാവരുടേതുമാണ് ഇന്ത്യ എന്നുള്ള വലിയൊരു സന്ദേശം നൽകുന്ന ഒരു സമരം പിന്നെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. കാരണം വിവിധ ദേശക്കാരായാലും വിവിധ മതക്കാരായാലും എല്ലാവരും ഒരുമിച്ച് കൂടി അവരവരുടേതായ മുദ്രാവാക്യം അവരുടേതായ ഭാഷയിൽ അവിടുന്ന് വിളിക്കുകയും നമ്മൾ ഒരുമിച്ചിരുന്ന് അവിടെ ഭക്ഷണം പാകം ചെയ്യുകയും അതെല്ലാവർക്കും വിതരണം ചെയ്യുകയും, അങ്ങനെയുള്ള ഒരു സമരം വളരെ ശക്തമായി, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഗാന്ധിയൻ മാർഗത്തിലുള്ള ഒരു ഒരു അഹിംസപരമായ ഒരു സമരം, ഒരു പ്രതിരോധം അവിടെ ഉയർന്നു വന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു അവിടെയുള്ള ഏറ്റവും അവർ സമരത്തിനുള്ള ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഡൽഹിയിലെ അന്ന് ആ സമയത്തുണ്ടായിരുന്ന അതിശൈത്യമാണ്. കാരണം ഡൽഹിയിൽ 2 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെ ഉള്ള അത്രയും ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ ആയിട്ട് ഒരു സമയമാണെന്ന്. അപ്പം തീർച്ചയായും ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് അവിടെ ഇരിക്കുന്നവരായാലും നമുക്ക് തന്നെ അറിയാം, നമുക്ക് പോലും അവിടെ പോകുമ്പോൾ കണ്ണൊക്കെ നീറുന്ന ഒരു പ്രശ്നം, അത്രയും ശൈത്യമായിരുന്നു. ഓരോ വർഷവും 400-500 പേരൊക്കെ ഡൽഹിയിൽ ഈ തണുപ്പ് കാരണം മാത്രം മരിക്കുന്ന ആ ഒരു സീസണും കൂടെ ആകുമ്പോൾ ഈ ഒരു സമരത്തിന് ഇത്രയും പ്രായമായ സ്ത്രീകളൊക്കെ ഇരിക്കുമ്പോൾ അവർ പ്രയാസം അനുഭവിക്കുന്നത് തീർച്ചയായും നമുക്ക് അറിയാവുന്ന തോന്നുന്നു. ഇതിനെക്കുറിച്ച് നമ്മളൊരു ചർച്ച ചെയ്യുകയും അപ്പോൾ നമ്മളെ ഉള്ളിൽ നമ്മളെ കൂട്ടത്തിലുള്ള നമ്മൾ ചർച്ച ചെയ്തപ്പോൾ വന്ന ഒരു ആശയമാണ് അവർക്ക് ആവശ്യമായ, നമ്മളെ കൊണ്ട് ഈ സമരത്തിന് എങ്ങനെ പിന്തുണ കൊടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് ആവശ്യമായ മെഡിക്കൽ വൈദ്യസഹായം എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുകയിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെയാണ് നമ്മുടെ, ഞാൻ എൻ്റെ ഫസ്റ്റ് ഇതിന് നേതൃത്വം നൽകിയത് നമ്മളൊരു നോൺ മെഡിക്കൽ വളണ്ടിയർ ഒരാളുണ്ടായിരുന്നു, അതായത് വൈഭവ് എന്നൊക്കെ പറയുന്ന അവരോട്, ഞങ്ങളുടെ ജേനിയിലുള്ളതല്ല, അവരവിടെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരാണ് ആദ്യം ഒരു നമുക്ക് എങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സഹായങ്ങളും അതേപോലെ ചെറിയ മരുന്നുകളൊക്കെ ആയിട്ട് നമുക്ക് ഈ സമരം ചെയ്യുന്നവരുടെയിൽ പോയി ഉള്ള സേവനങ്ങൾ ചെയ്യാമെന്നൊരു ആശയത്തിലെത്തി. തുടക്കത്തിൽ ആ അവരൊക്കെ പോയിട്ടാണ്, വൈഭവൊക്കെ പോയിട്ടാണ് December 21 അങ്ങനെയൊക്കെ ആയ സമയത്താണ് നമ്മൾ അവിടെ പോയിട്ട് അവർ സമരക്കാർക്കുള്ള ആവശ്യമായ വൈദ്യസഹായം ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. പക്ഷെ അതിൽ ഈ ആവശ്യക്കാരുടെ ആധിക്യം മനസ്സിലാക്കി ഇതൊരു വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് എന്തുകൊണ്ട് ആക്കിക്കൂട എന്നുള്ളൊരു ചിന്ത വരികയും അങ്ങനെയാണ് ക്രിസ്മസ് ദിനത്തിൽ December 25 നമ്മളവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് തന്നെ സെറ്റ് ചെയ്ത് ഒരു ചെറിയ ടെൻറ്റ് കെട്ടി അതിൽ ബെഡും അത്യാവശ്യം ആവശ്യമായ മരുന്നുകൾ, പ്രഷറും ഷുഗറും ഒക്കെ നോക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ടെൻറ്റ് നിർമ്മിക്കുന്നത്. പിന്നെ സമാന മനസ്കരായ ഇതുപോലെയുള്ള ഒരുപാട് പേര് ആ ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ കണ്ട് അവിടെ നമുക്കവിടെ വർക്ക് വോളണ്ടറി ആയിട്ട് അതിന് വോളണ്ടർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ആൾക്കാർ ഒരുപാട് പേര് വന്ന് സന്നദ്ധ പ്രകടിപ്പിച്ചപ്പോൾ നമ്മളത് അങ്ങനെയുള്ള സമാന മനസ്കരൊക്കെ കൂട്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും പിന്നെ എന്തൊക്കെ മരുന്നുകൾ വേണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെ ആ ഗ്രൂപ്പിൽ നമ്മൾ ഒരു ലിസ്റ്റ് ഇട്ടാൽ അത് ആൾക്കാർ ജനങ്ങളിലേക്ക് എത്തിച്ച് അവിടെ വേണ്ട ആവശ്യ സാധനങ്ങൾ, ഇപ്പോൾ എന്താണോ മരുന്ന് ആ ലിസ്റ്റുകളൊക്കെ അവരടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് പോയി നേരിട്ട് വാങ്ങിയിട്ട് നമ്മളെ കയ്യിൽ കൊണ്ടുത്തരുന്ന അത്രയും വലിയൊരു സപ്പോർട്ട് അവിടെയുള്ള നാട്ടുകാർ നമുക്ക്, നാട്ടുകാരെന്ന് മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ ഓഫീസർമാർ, വർക്ക് ചെയ്യുന്ന ഓഫീസർമാർ, ഉദ്യോഗസ്ഥർ, യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാർ ഇവരൊക്കെയാണ് അവിടെ വന്നിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ അവിടെ ആ ഒരു മെഡിക്കൽ ക്യാമ്പിന് നല്ലൊരു ബാക്കപ്പ് കിട്ടുകയും അവിടെ സമരത്തിനുള്ളവർ ഈ ക്യാമ്പ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും അപ്പോൾ അവർക്ക് അവിടെ സമരം ചെയ്യുന്നവർക്ക് വലിയൊരു പ്രചോദനമായിരുന്നു അവിടെ വന്ന് സമരം ചെയ്യുന്നവർ. കാരണം അവർക്ക് ആവശ്യമായ മെഡിക്കൽ സഹായങ്ങൾ അവിടെ ലഭിക്കുന്നു, ഭക്ഷണം ലഭിക്കുന്നു. അപ്പോൾ ഒരിക്കലും അവർക്ക് വേറൊരു ഒരു അവലാതിയുടെ പ്രയാസങ്ങൾ ഒന്നും അവിടെ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ആ ഒരു സമരത്തിന് നല്ലൊരു ജനപങ്കാളിത്തം കിട്ടി. അതുപോലെ നമ്മുടെ അടുത്ത് പ്രായമായ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഈ വയറിൻ്റെ ബുദ്ധിമുട്ടും അതേപോലെ ജലദോഷം, ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ ഉള്ള മരുന്നുകളൊക്കെ നമ്മൾ 1-4 ദിവസത്തേക്കുള്ളത് അന്ന് മുൻകൂട്ടി കൊടുത്ത് അങ്ങനെ ആ ഒരു ക്യാമ്പ് കൂടെ ആ ഒരു സമരത്തിനെ നല്ല രീതിയിൽ സഹായിച്ചു എന്ന് വേണം നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരത്തിൻ്റെ ഒരു മുഖമായി ഷഹീൻബാഗ് മാറുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 100 കണക്കിന് ഷഹീൻബാഗുകളാണ് ഒരു പ്രതീകാത്മകമായി ഉയരുന്നത്. അപ്പോൾ ഷഹീൻബാഗിലെ ആ ഒരു ആവേശത്തെക്കുറിച്ച് ഒന്ന് പറയാം. നമുക്കറിയാം ഷഹീൻബാഗ് ഒരു ദേശനാമമാണ്, ആ ഒരു ദേശനാമമാണ് ഇന്ന് ഒരു വലിയൊരു സമരനാമമായി രാജ്യത്തൊട്ടാകെ മാറിയത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രതിരോധത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയ
അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരുപാട് പേർക്ക് നമുക്ക് ഈ സർക്കാർ ഈ ഒരു ബില്ലിനെതിരെ എങ്ങനെ സമരം ചെയ്യാം എന്ന് കാണിച്ചു കൊടുത്ത വലിയൊരു മാതൃകയാണ് ഷഹീൻ ബാഗ്. 60 ദിവസത്തോളമായി ഷഹീൻ ബാഗിൽ ഇത്രയും വലിയ സമരം നടന്നിട്ട് ഇന്ന ദിവസം വരെ അവിടെ ഒരു ചെറിയ ഒരു ഒരു സംഘർഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമമോ നമ്മൾ അവിടെ നടന്നായിട്ട് അറിയില്ല. അത്രയും ഇവർക്ക് എവിടുന്ന് കിട്ടി ഇത്രയും വലിയ ഒരു സഹനശക്തി എന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു രണ്ടാം സമര സ്വാതന്ത്ര്യ ചരിത്രമാണെന്നൊക്കെ ഷഹീൻ ബാഗ് സമരത്തെ വിശേഷിപ്പിക്കാൻ കാരണം. കാരണം ഗാന്ധിജി അന്ന് പോരാടിയത് ഇനിയും പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് നമ്മൾ പോരാടുന്നതും അതുപോലെ തന്നെയാണ്. കാരണം നമ്മുടെ ഈ മണ്ണിൽ ജീവിക്കാനുള്ള ഭയപ്പാടില്ലാതെ ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ പോരാടുന്നത്. ആ ഒരു പോരാട്ടം ആ ഗാന്ധിജി കാണിച്ചു തന്ന വഴിയിലൂടെ തന്നെ ഏറ്റുപിടിച്ച് അതേ രീതിയിൽ രാജ്യവ്യാപകമായി എത്തിക്കാൻ ആ ഷഹീൻ ബാഗ് സമരത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെ ആ ഷഹീൻ ബാഗ് സമരത്തിന്റെ പ്രാധാന്യത്തെയോ അല്ലെങ്കിൽ ആ ഒരു നിശ്ചയദാർഢ്യത്തെയോ വിളിച്ചു വന്നതാണ്. അപ്പൊ ആ ഒരു സമരം തുടങ്ങിയത് മുതൽ നമുക്കറിയാം അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ വ്യാജ പ്രചരണങ്ങൾ നടത്തി അവരെ അവരുടെ ആ ഒരു സമര വീര്യം ചോർത്താൻ ഈ സർക്കാരും അതേപോലെ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന മീഡിയ പത്ര മാധ്യമങ്ങളും ഒരുപാട് ശ്രമിച്ചതായി നമുക്കറിയാം. BJP യുടെ MP മാർ പരസ്യമായി അവിടെ സമരം ചെയ്യുന്നവരെ ബലാത്സംഗം ചെയ്ത് കൊല്ലും അല്ലെങ്കിൽ അവരെ സമരം ചെയ്യുന്നവരെല്ലാം ഭീകരവാദികളാണ് അല്ലെങ്കിൽ അവരെ സമരം ചെയ്യുന്ന നമുക്കറിയാം പർവേസ് വർമ്മ എന്ന് പറയുന്ന BJP യുടെ പഞ്ചാബിലെ ഒരു MP ആണ് പറയുന്നത് അവിടെ സമരം ചെയ്യുന്നവരെ നമ്മൾ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനിയും സമരം തുടർന്നു പോവുകയാണ് നമ്മൾ ബലാത്സംഗം ചെയ്ത് കൊല്ലും ഒരു BJP ജനപ്രതിനിധിയാണ് പറയുന്നത്. അതുപോലെ അനുരാഗ് താക്കൂർ BJP യുടെ കേന്ദ്രമന്ത്രിയാണ് ആ കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞത് അവിടെ സമരം ചെയ്തിട്ട് വെടിവെച്ച് കൊല്ലാൻ. അതിനുശേഷമുള്ള ജനങ്ങളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ജാമിയയിലും ഷഹീൻ ബാഗിലും ഒക്കെ ആൾക്കാർ തോക്കുമായി വെടിവെക്കാൻ വരുന്നു. കാരണം പരസ്യമായ ആഹ്വാനമാണ് നടത്തുന്നത് ഈ സമരത്തിന് ഇല്ലാതാക്കാനുള്ള പരസ്യമായ ആഹ്വാനം BJP യുടെ ഭാഗത്ത് ഉണ്ടായിട്ട് പോലും ഈ ഒരു സമരം ഒരു നിമിഷം പോലും കൈവിട്ട് പോയാൽ അക്രമത്തിലേക്കോ കൊണ്ടുപോകാൻ അവിടെയുള്ള സമരത്തിലുള്ള ആൾക്കാർ മുതിർന്നില്ല എന്നത് തന്നെയാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം. അതിന് മുൻനിരയിൽ നിൽക്കുന്നത് സ്ത്രീകളാണ് എന്നത് തന്നെയാണ് ഒരു വലിയ ഒരു ശക്തിയായിട്ട് നമുക്ക് കാണി. കാരണം ഇന്ത്യയിലെ സ്ത്രീകൾ ഇത്രയും നിശ്ചയദാർഢ്യവും പോരാട്ട വീര്യവുമുള്ളവരാണ് എന്ന് ലോകം ഇന്ന് ദർശിക്കുകയാണ് ഷഹീൻ ബാഗിലൂടെ. ഷഹീൻ ബാഗിലെ സമരത്തെ കുറിച്ച് പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, അവിടെയുള്ള ആളുകളുടെ വേഷം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അത് ആര് നടത്തുന്നു എന്നുള്ളത്. അത് ശരിക്കും ഷഹീൻ ബാഗ് സമരം അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗമാണോ നടത്തുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു വേഷം കണ്ടാൽ തിരിച്ചറിയാമെന്ന് പ്രധാനമന്ത്രി ഈ CA സമരത്തിനെതിരെ തുടക്കത്തിൽ പറഞ്ഞതാണെങ്കിലും പിന്നീട് പ്രധാനമന്ത്രിക്ക് തന്നെ തിരുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാൻ നമ്മളുടെ അടുത്ത് കണ്ടു. ഷഹീൻ ബാഗിലെ സമരം അതുപോലെ ഷഹീൻ ബാഗിൽ തുടങ്ങിയത് കുറച്ച് മുസ്ലിം സ്ത്രീകളായിരുന്നെങ്കിലും അത് പിന്നീട് അത് മതത്തിനപ്പുറം ദേശത്തിനപ്പുറം ആൾക്കാർ ഏറ്റെടുത്ത ഒരു സമരമായി മാറി. അപ്പൊ അത് തന്നെയാണ് നമ്മൾ കണ്ടത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പഞ്ചാബിൽ നിന്നും 12ഓ 13ഓ ബസ്സുകളിൽ സിഖുകാർ സിഖ് മതത്തിൽപ്പെട്ട സഹോദരങ്ങൾ ഷഹീൻ ബാഗിലേക്ക് പഞ്ചാബിൽ നിന്നും വന്ന് അവർക്ക് സിഖ് മതത്തിൽ ഒരു പ്രത്യേക ഒരു അവരുടെ രീതിയുണ്ട്. കാരണം ആർക്കാണോ ഭക്ഷണം ആവശ്യമുള്ളത് അവർക്ക് ഭക്ഷണം ചെയ്ത് പാകം ചെയ്ത് കൊടുക്കുക എന്നുള്ള വലിയൊരു പുണ്യകർമ്മമായി കാണുന്ന ഒരു മതങ്ങളാണ് സിഖ്. അവരുടെ ലാംഗർ എന്ന് പറയും. നമ്മൾ ഗുരുദ്വാരയിലൊക്കെ പോയാൽ നമുക്ക് കാണാം ഗുരു നാനാ സാഹിബിന്റെ ഗുരുദ്വാരകളിൽ അവർ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്ത് അവർ അങ്ങനെയാണ് അവരുടെ ഒരു മതത്തിന്റെ ഒരു രീതി. അപ്പൊ അങ്ങനെ ഷഹീൻ ബാഗിൽ സമരം ചെയ്യുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പഞ്ചാബിൽ നിന്നും 400-500 സിഖ് മതത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സമരത്തിന്റെ ഒരു ഭൗസ്വരത നമുക്ക് മനസ്സിലാവും. മാത്രമല്ല അവർ ഇന്നും അവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ട് അവരുടെ ഷഹീൻ ബാഗ് സമരപ്പന്തലിൽ ഇരുന്ന് അവരുടെ കൂടെയുള്ള സ്ത്രീകളൊക്കെ റൊട്ടി ഒക്കെ പാകം ചെയ്യുന്ന കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് അവർ അവിടെ സമരമുള്ളവർക്ക് അവർക്ക് വിതരണം ചെയ്ത് കൊടുക്കുകയും അവരെ കൂടെ സമരപ്പന്തലിൽ ഇരുന്ന് അവരുടെ മതപരമായ ഗ്രന്ഥങ്ങളൊക്കെ അവരുടെ മന്ത്രങ്ങളും ഒക്കെ ആ സമരപ്പന്തലിൽ ഇരുന്ന് വായിക്കുകയും തൊട്ടപ്പുറം ഇരിക്കുന്ന ഒരു ആൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ഇവിടെ ഇപ്പുറം തൊട്ട് അടുത്തിരിക്കുന്ന ബാക്കി ആൾക്കാർ വേറെ മതത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന അത്രയും വലിയ ഒരു ഇൻക്ലൂസീവ് സമരമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു അസഹിഷ്ണുതയോ അങ്ങനെയുള്ള ഒന്നുമില്ല. അവർ ഇന്ത്യ ഒന്നാണ്, നമ്മുടെ എല്ലാ ഹൃദയമാണ് ഇന്ത്യ എന്നുള്ള ഒരു സന്ദേശം
പ്രവർത്തിച്ച് കാണിക്കുന്ന ഒരു ഇതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതേപോലെ അവർ ഒന്നിച്ചിരുന്ന് പാട്ട് പാടുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ഒരുമിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സമരം എങ്ങനെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അവിടെ വ്യത്യസ്ത മതത്തിലുള്ള, വ്യത്യസ്ത ദേശത്തിലുള്ള, വ്യത്യസ്തമായ ആശയ രാഷ്ട്രീയപരമായ ആശയങ്ങളുള്ളവർ ഒന്നിച്ചിരുന്ന് ഈ ഒരു ബില്ലിനെ ചെറുക്കുകയാണ്. കാരണം ഈ ഒരു ബില്ല് കേവലം ഒരു മതത്തിനെ എതിരെയുള്ള ബില്ലല്ല. കാരണം ഒരു രേഖകൾ സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് ആസാം ബീഹാറൊക്കെ പോലെയുള്ള എല്ലാ വർഷവും നിരന്തരമായി പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്ന ഈ നാട്ടിലൊന്നും ആർക്കും മുത്തച്ഛൻ്റെയും മുൻമുത്തച്ഛൻ്റെയും ഒന്നും ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റോ സൂക്ഷിച്ച് വെക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേക ഒരു മതത്തിൻ്റെ പ്രത്യേകമായ ആശയത്തിൽ വിശ്വസിക്കുന്നവരുടെ മാത്രമായി രാജ്യം മാറ്റാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഒരു നീക്കമാണ്. അത് കേവലം മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അപ്പൊ അത് മനസ്സിലാക്കി തന്നെയാണ് എല്ലാവരും ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സമരത്തിന്റെ മുൻനിരയിൽ നിൽക്കുമ്പോൾ ബാസിത്തിനെ ഏറ്റവും സ്വാധീനിച്ച അല്ലെങ്കിൽ ഒരു ഹൃദ്യമായി തോന്നിയ ഒരു അനുഭവം എന്തായിരുന്നു? ഇപ്പൊ ഷെയിൻബാഗിലെ സമരത്തിന് നമുക്കറിയാം ഒരുപാട് അങ്ങനെയുള്ള ഹൃദയസ്പർശിയ അനുഭവങ്ങൾ നമുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം അവിടെ വന്ന ഏതൊരാൾക്കും അവരുടെ ഹൃദയ കാച്ചിങ് ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ടാവും. കാരണം ആ ഒരു സമരം എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ ഒരു ജനങ്ങൾ ഉള്ളിൽ നിന്നും മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് നടന്ന ഒരു സമരമായതുകൊണ്ട് തന്നെ വളരെ വൈകാരിക തലത്തിൽ ആ സമരം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുമായി നമുക്കറിയാം ആരിഫ് നസിയ ദമ്പതികൾ അവിടെ വളരെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ്. ഈ നസിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ സമരത്തിന്റെ മുൻനിരയിൽ തുടക്കത്തിലേ ഉണ്ടായിരുന്നവരാണ്. അപ്പൊ അവർ 4 മാസം പ്രായമായ കുട്ടി കൈക്കുഞ്ഞുമായിട്ടാണ് അവർ സമരത്തിൽ എല്ലാ ദിവസവും പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അവര് അവരുടെ കൈക്കുഞ്ഞുമായി ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് ആ കൈക്കുഞ്ഞുമായി സമരങ്ങൾ എല്ലാ ദിവസവും വളരെ സജീവമായി പങ്കെടുക്കുന്നതും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. കാരണം ഇതുപോലെയുള്ള ഈ രാജ്യവ്യാപകമായിട്ടുള്ള 10,000-ക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സമരം, വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സമരം ചെയ്യുന്നത്, ഭയപ്പാടില്ലാതെ പിറന്ന മണ്ണിൽ ജീവിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇന്ന് ഈ സമരം ഇവിടെ നടക്കുമ്പോൾ അതിന് ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന അനീതിയാണ് എന്നുള്ള രീതിയിൽ അവർ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു അവരുടെ ആ ഒരു മനോവീര്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു. അപ്പൊ ആ ഒരു പിന്നീടാണ് നമ്മൾ അറിയുന്നത് ആ കുട്ടി ഈ തണുപ്പിലുള്ള ഈ സമരത്തിലൊക്കെ പങ്കെടുത്ത് കണ്ടിന്യൂസായി പങ്കെടുത്ത കാരണം ആ കുട്ടി ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടിയുടെ മരണ വാർത്തയാണ് നമ്മൾ കേട്ടത്. ഈ സമരത്തിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ? ഈ സമരത്തിന്റെ ഭാവിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാൻ മാത്രമുള്ള വകയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നരേന്ദ്രമോദി വാരണാസിയിൽ നടന്ന ഒരു പ്രചരണ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ചും പുറകോട്ട് പോകില്ല, അല്ലെങ്കിൽ CAA-യുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും പറഞ്ഞത്. അപ്പൊ സർക്കാർ അമിത്ഷാ ഈ ഷെയിൻബാഗിന് സമരം ചെയ്യുന്നവരെ അമിത്ഷാ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. CAA ബില്ലിനെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകളോ വലിയ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് വരാം, ഞാൻ അവരോട് സംസാരിക്കും. അതിൻ്റെ ശേഷമാണ് ഷെയിൻബാഗിന്റെ സമരത്തിന് ഇരുന്ന 5,000-ത്തോളം പേർ അമിത്ഷായുടെ വീട്ടിലേക്ക് മാർച്ചായി പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ അവർ മാർച്ചായി അവരുടെ മാർച്ച് തുടങ്ങിയ ആ ഒരു നിമിഷത്തിൽ തന്നെ പോലീസ് അതിൻ്റെ അനുമതി നിഷേധിക്കുകയും അവിടെ വെച്ച് തന്നെ തടയുന്ന രംഗമുണ്ടായി. അപ്പോൾ സർക്കാർ ഇതിനൊരു പരിഹാരം കാണാൻ ആത്മാർത്ഥമായിട്ടൊന്നും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയുമാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിന് കോടതിയിലേക്ക് സമീപിച്ചിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് വളരെ നമുക്ക് ആശ്വാസകരമായ വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമരത്തെ അല്ലെങ്കിൽ ഷെഹീൻബാഗിൽ നടക്കുന്ന സമരത്തെ ഒഴിപ്പിക്കണമെന്നും അല്ലെങ്കിൽ അവിടെയുള്ള സമരക്കാർ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് BJP യുടെ നേതാക്കന്മാർ കോടതിയിൽ പോയപ്പോൾ കോടതി അങ്ങനെ ആ ഒരു സമരത്തെ നോക്കിക്കണ്ടത് ഈ രാജ്യത്ത് സമരം ചെയ്യാൻ എല്ലാ പൗരനും അവകാശമുണ്ടെന്നും അല്ലെങ്കിൽ ആ ഒരു ഷെയിൻബാഗിലെ സമരം സമാധാനപരമായ സമരമാണെന്നും കോടതി നോക്കിക്കാണുകയും അവരവിടെ ഒഴിപ്പിക്കണമെന്നൊരു ഉത്തരവല്ല കോടതി ഇട്ടത്, മറിച്ച് ഒരു മധ്യസ്ഥനെ ഒരു ദൂതനെ വിട്ട് അവരുടെ ഇടയിൽ ഒരു മധ്യസ്ഥ ചർച്ച നടത്തി അവരുടെ ആവശ്യങ്ങൾ കേട്ട് ഒരു പരിഹാരത്തിലാണ് കോടതി ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഈ സമരത്തിന്റെ നമുക്കൊരു പോസിറ്റീവ് വശം, അല്ലെങ്കിൽ ഈ സമരം വിജയകരമായി നീങ്ങുന്നതിന്റെ വലിയൊരു സൂചനയാണ് കോടതി 3-അംഗ കമ്മിറ്റിയെ നിയമിച്ച് നമ്മൾ കണ്ടു. സാധന രാമചന്ദ്രനെയും അഭിഭാഷകരായ സാധന രാമചന്ദ്രൻ
അതേപോലെ സഞ്ജയ് ഹെഡ്ഗെ പോലുള്ള പ്രഗത്ഭരായ അഭിഭാഷകരെ അവരുടെ ഇടയിൽ വിട്ട് അവരോട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ കേട്ട് ഈ ഒരു സമരം എങ്ങനെ ഒത്തുതീർപ്പാക്കാം എന്ന് കോടതി ശ്രമിക്കുമ്പോൾ നമുക്കറിയാം. ഈ ഒരു സമരം വളരെ പോസിറ്റീവായ രീതിയിലാണ് നടക്കുന്നതെന്നും ഈ സമരം ഒരു പൗരന്റെ അവകാശം ആണെന്നും കോടതി നോക്കിക്കാണുമ്പോൾ ഈ ഒരു സമരം വിജയത്തിലെത്തുന്നു തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. മാത്രമല്ല, ഒരു ഇഞ്ച് പുറകോട്ട് പോകില്ല എന്ന് അമിത്ഷായും മോഡിയും പറയുമ്പോൾ അത് അവരുടെ അവസാന ഇഞ്ച് ആയിരിക്കും. ഇനി അവരൊരു ഇഞ്ച് അവരും മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തെ ജനത സമ്മതിക്കില്ല എന്നുള്ള വലിയ ഒരു സന്ദേശം രാജ്യവ്യാപകമായി നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അത് ഈ ഒരു സമരത്തിന്റെ ഒരു ഈ സമരത്തിന്റെ വിജയമായിട്ട് തന്നെ നമുക്ക് കാണാം. ഒരുപാട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. പക്ഷേങ്കിൽ എന്തായാലും അന്തിമ വിജയം എന്നും നീതിയുടെയും സത്യത്തിന്റെയും കൂടെ ആയിരിക്കും. അത് തന്നെയാണ് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടത്. ഈ സമരം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും. തീർച്ചയായും സമരങ്ങളൊക്കെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇപ്പൊ നാട്ടിൽ തിരിച്ചെത്തിയപ്പോ നാട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അല്ല, ഒരുപാട് സമര പരിചയമുള്ള ഒരു വ്യക്തി ഒന്നും ആയിരുന്നില്ല ഞാൻ. നിങ്ങളെ കൂടെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ നാദാപുരം മെലാജി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനി തുടർ പഠനത്തിന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പബ്ലിക് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ തുടർ പഠനത്തിന് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ സ്വാഭാവികമായും അവിടെ ഉയർന്നു വന്ന വലിയൊരു പ്രതിരോധത്തിന്റെ ഭാഗമാവാൻ ഒരുപാട് പേരുടെ കൂടെ, അതായത് ഞാൻ കേവലം നമ്മൾ ഒരാൾ മാത്രമല്ലല്ലോ, ഒരുപാട് പേര് മുന്നിൽ നിന്ന് അയച്ച ഒരു സമരത്തിൽ അതിൻ്റെ ഒരു കൂടെ ഒരു അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു എന്നത് വലിയൊരു അനുഭവമായിട്ട് കാണും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമരം ഒക്കെ നിങ്ങൾ നേരിട്ട് കണ്ടത് കൊണ്ടാണ് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ നാട് പിറന്ന നാട്ടിൽ നമുക്ക് വലിയൊരു വരവേൽപ്പ് അല്ലെങ്കിൽ അവർ വലിയ നമ്മുടെ വലിയ രീതിയിൽ പരിഗണിക്കുന്ന ആ ഒരു ഒരു അവസ്ഥ തന്നെ. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം നൽകി എന്ന് മാത്രമല്ല വലിയൊരു പിന്തുണയാണ്. പിറന്ന ജനിച്ച നാട്ടിൽ നൽകുന്ന ഈ ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും അഭിമാനകരവും ഒക്കെ നിമിഷമാണ്. എത്രത്തോളം എന്തിനെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ നിന്നാൽ അത് ഈ നാട് എന്നും അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ എന്നതിന്റെ വലിയൊരു തെളിവാണ്. നമ്മൾ തീർച്ചയായും അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല ഉത്തരവാദിത്വം വലിയൊരു ഉത്തരവാദിത്വം കൂടെയാണ്, വലിയൊരു പ്രതീക്ഷയാണ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ എന്നും ഇങ്ങനെയുള്ള സമരങ്ങളിലൊക്കെ അർപ്പിക്കുന്നത് എന്ന് തന്നെ ഈയൊരു ഇവിടുത്തെ ഒരു ഈ ഒരു നാട്ടുകാരുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ നല്ലൊരു പിന്തുണയാണ് നാട്ടിൽ നിന്ന് ആൾക്കാർ തരുന്നത്. ഈ ഒരു സമരം ഒരാളുടെ രണ്ടാളുടെ അല്ല, നമ്മൾ ഒരുമിച്ച് നടന്ന ഒരു സമരമാണ്, നമ്മളെല്ലാവരുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നമ്മളെന്തായാലും ഈ ഒരു സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അതേപോലെ നമ്മൾ തന്നെ ഈ നാട് ഒറ്റക്കെട്ടായി, നമുക്കറിയാം നമ്മുടെ നാട്ട് എന്ന് പറയുന്നത് എന്നും മതസൗഹാർദ്ദത്തിനും മതേതരത്തിനും ഒരുപാട് പേര് കേട്ട നാടാണ്. ഇപ്പൊ അടുത്ത് തന്നെ ഞാൻ വായിച്ചൊരു ഒരു ഹൈന്ദവ സഹോദരിയുടെ കല്യാണത്തിന് പുറമേരിയുള്ള ഒരു പള്ളിയുടെ മുറ്റമാണ് ഭക്ഷണ വിളമ്പാൻ എന്ന് തുറന്നു കൊടുത്തത്. അതുപോലെ നമുക്കറിയാം ഈ നമ്മൾ വൈകുന്നേരം മഗ്രിബ് വാങ്ങി വിളി കേട്ടാൽ വിളക്ക് വെക്കാനായി എന്ന് പറയുന്ന അമ്മമാരുടെ നാടാണ് നമ്മളൊക്കെ. അതുപോലെ എനിക്ക് നമ്മളൊക്കെ എൻട്രൻസിനൊക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെയൊക്കെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് നമ്മളെ ചുറ്റുപാട്ടിലുള്ള അമ്പലത്തിൽ നിന്നൊക്കെയുള്ള ഈ മന്ത്രങ്ങൾ കേട്ട് ഈ കർക്കിടക മാസത്തിലൊക്കെ അതേപോലെയുള്ള ദൈവികമായ അവരുടെ അവിടെയുള്ള വചനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള മതേതരത്വത്തിന് പേര് കേട്ട അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഈ ഒരു നാടാണ്. അപ്പൊ ഇവിടെ തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ എന്നും ഇതുപോലുള്ള സമരങ്ങൾക്കൊക്കെ നല്ല പിന്തുണ നൽകുമെന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. തീർച്ചയായും സമരമുഖത്ത് സധൈര്യം മുന്നേറാൻ ഭാസ്യത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു.